നമസ്കാരം മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോഴത്തെ എംഎൽഎയുമായിട്ടുള്ള കെ ടി ജലീൽ രണ്ടു ദിവസമായിട്ട് ഭൂമിയിലെങ്കും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങ് ബഹിരാകാശത്ത് പറന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ എങ്ങും താഴെ വരും എന്ന് തോന്നുന്നുമില്ല. അദ്ദേഹത്തിൻ്റെ രാജ്യവിരുദ്ധമായിട്ടുള്ള ഒരു പോസ്റ്റിൻ്റെ പേരിൽ നിശിതമായിട്ടുള്ള വിമർശനമാണ് രാജ്യത്തു നിന്ന് അങ്ങോളം ഇങ്ങോളം അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും അദ്ദേഹത്തിനെതിരെ കേസുമായിട്ടുണ്ട്. ഈ കാര്യങ്ങളെപ്പറ്റി പ്രതികരണത്തിനായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കർ അഡ്വക്കേറ്റ് ജയശങ്കറിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. മലയാളത്തിലെ ഒരു ചാനൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണ്ടേ? ദാ ഒന്ന് കണ്ടു നോക്കുക, കേട്ടു നോക്കുക. അത് അറിയണ്ടേ? അദ്ദേഹത്തെ സിംഗിൾ ഇൻവെർട്ടർ കോമ എന്താണ്, ഡബിൾ ഇൻവെർട്ടർ കോമ എന്നൊക്കെ നമുക്കറിയാം. അതൊന്നും കെ ടി ജലീൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇയാളൊരു രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹമായ ചെയ്തത് അയാൾ അടിച്ചാലുടെ കർണക്കുറ്റി പൊട്ടിക്കുന്നത് ചെയ്തു, അല്ലാതെ കേരളപ്രകടനം അല്ല പഠിക്കുന്നത്. അടിച്ച അണപ്പല്ലി ഒഴിക്കണം. ഇവനെ പോലുള്ള തെമ്മാടികളെയൊക്കെ അടിച്ച് അണപ്പല്ലി ഒഴിക്കണം. അതാണ് ചെയ്യേണ്ടത്. കേട്ടില്ലേ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ പറ്റി, അതും ഒരു എം എൽ എ ആയിരിക്കുന്ന മുൻ മന്ത്രി ആയിരുന്ന ഒരാളെ പറ്റി ഇത്രയും നിശിതമായിട്ടുള്ള രീതിയിൽ ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. കെ ടി ജലീലിൻ്റെ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കണം എന്നാണ് ഒരു സംശയത്തിനും ഇട നൽകാത്ത വിധം, അർത്ഥശങ്കയില്ലാത്ത വിധം ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. അതിൽ 100% രാജ്യദ്രോഹിയാണ്. ഇങ്ങനെയുള്ളവരെ വെച്ച് വാഴിക്കാൻ പോലും പറ്റില്ല, അടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കണം എന്നാണ് പറയുന്നത്. ഇതിൽ ഖേദപ്രകടനം നടത്തുകയല്ല വേണ്ടത്, ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ജയശങ്കർ മാത്രമല്ല, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഏഷ്യാനെറ്റിലെ വിനുവി ജോണും ഇതുപോലെ തല്ലണം കൊല്ലണം എന്നൊന്നും പറയുന്നില്ല അദ്ദേഹം. പക്ഷേ ആദ്യ നിശിതമായ രീതിയിൽ ജലീൽ എന്ന വ്യക്തിയെ, ജലീൽ എന്ന രാഷ്ട്രീയക്കാരനെ, ജലീൽ എന്ന മുൻ സിമി പ്രവർത്തകനെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ജലീൽ എന്ന മുൻ സിമി പ്രവർത്തകനെ പിന്നീട് ലീഗിലെത്തി, അവിടെ നിന്ന് സി പി എം അനുഭാവിയായി. പക്ഷേ ഇപ്പോഴും ആ സിമിയിൽ ഉണ്ടായിരുന്ന സമയത്തെ ആശയങ്ങളും കൊണ്ട് നടക്കുന്ന ആ തീവ്രവാദ സ്വഭാവമുള്ള രാജ്യവിരുദ്ധനായിട്ടുള്ള രാജ്യദ്രോഹിയായിട്ടുള്ള മുൻ സിമി പ്രവർത്തകനെ ആദ്യം നിശിതമായി വിമർശിക്കുന്ന രണ്ട് പേരാണ് ഒന്ന് വിനുവി ജോണും പിന്നെ അഡ്വക്കേറ്റ് ജയശങ്കറും. വിനുവി ജോൺ മാധ്യമപ്രവർത്തകനാണെങ്കിൽ അഡ്വക്കേറ്റ് ജയശങ്കർ അദ്ദേഹം വക്കീൽ മാത്രമല്ല, സി പി ഐ അംഗം കൂടിയാണ്. അദ്ദേഹം സി പി എമ്മിൽ അല്ല, സി പി ഐയിലാണ്. അപ്പോൾ ഈ ഇങ്ങനെ ഇദ്ദേഹത്തെ പോലെ ഇതേപോലെ ഒരു പ്രതികരണം ഈ കേരളത്തിൽ മറ്റാരെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. മുൻമന്ത്രി ഇപ്പോൾ എം എൽ എ ആയിരിക്കുന്ന ആളെ രാജ്യത്തിനെതിരെ, അതായത് രാജ്യം മാറുന്നതിനൊപ്പം കേരള സമൂഹവും മാറുന്നു എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണിത്. രാജ്യസുരക്ഷ, ദേശീയത, ഇതൊരു ഇത് വിട്ടൊരു കളിയില്ല എന്ന് അസന്നിഗ്ധമായിട്ട് തെളിയുകയാണ് ഇവിടെ. ഒരിക്കൽ കൂടി ആ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. അത് അറിയണ്ടേ? അദ്ദേഹത്തെ സിംഗിൾ ഇൻവെർട്ടർ കോമ എന്താണ്, ഡബിൾ ഇൻവെർട്ടർ കോമ എന്നൊക്കെ നമുക്കറിയാം. അതൊന്നും കെ ടി ജലീൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇയാളൊരു രാജ്യദ്രോഹിയാണ്. രാജ്യദ്രോഹമായ ചെയ്തത് അയാൾ അടിച്ചാലുടെ കർണക്കുറ്റി പൊട്ടിക്കുന്നത് ചെയ്തു, അല്ലാതെ കേരളപ്രകടനം അല്ല പഠിക്കുന്നത്. അടിച്ച അണപ്പല്ലി ഒഴിക്കണം. ഇവനെ പോലുള്ള തെമ്മാടികളെയൊക്കെ അടിച്ച അണപ്പല്ലി ഒഴിക്കണം. അതാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇത്തരക്കാർക്കെതിരെ ഇതുപോലുള്ള ആരെങ്കിലുമൊക്കെ ഇതേപോലെ പ്രതികരണം നടത്തുക തന്നെ വേണം. എങ്കിലേ തുടർന്നും ഇതേപോലുള്ള കുലംകുത്തികൾ, ഇവരെയൊക്കെയാണ് ശരിക്കും കുലംകുത്തികൾ എന്ന് വിളിക്കുന്നത്, രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നത്, അവർ ഇതുപോലെ ഒരിക്കൽ കൂടി പോസ്റ്റ് ഇടാൻ മുതിരില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.